Hi friends, assalamu alaikum, namaskaram. Welcome back to our channel. Ellavarkum oru pudhiya video like swagatham. Innu njan cheyan pona video deshapada 66 aanappadi mudale veliyangodu varayulla video aanu. Nammal ee bhagathil vare video cheyittilla. Appo endakkeyana veliyangodulla road work karyangal endakkeya nam nokkam. Appo veliyangodu vare poi nokkam. Paranjathu pole aanappadi mudal veliyangodu ayyottichira bhagam varayulla video aanu nammal cheyyunnathu. അപ്പോൾ പുതുപന്നാണി ഭാഗത്തൂടെ യാത്ര ഏകദേശം ഒരു 5-8 കിലോമീറ്റർ മുകളിൽ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം ആനപ്പടി. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞു. നിലവിലുള്ള മെയിൻ റോഡ് വാക്ക് ചെയ്ത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ എന്താ പില്ലർ കാര്യങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല. അതിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ്ങിലാണ്, തുടക്കത്തിലാണ്. ഏതായാലും മുന്നോട്ട് പോയി നോക്കാം. പൊന്നാണി ബയങ്കലയിലുള്ള യാത്ര BM കായലിൻ്റെ കുറുകെയുള്ള പാലത്തിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വെളിയംകോട് ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റോഡ് ക്രോസിങ്ങിന് രണ്ട് ഭാഗമായിട്ട് വീതിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഏകദേശം പാലത്തിൻ്റെ വർക്കുകൾ, അതായത് പില്ലർ, അതായത് അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നോട്ട് പോയേക്കാം. ആ ഭാഗത്തെ വീടുകൾ പൂർണ്ണമായി ഞങ്ങളെ കാണിച്ചു തരാം. പ്രത്യേകിച്ച് നമുക്കറിയാം പൊന്നാണി മേഖലയിൽ ഒരു കയറ്റവും ഇറക്കവും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ റോഡ് അതിർകർക്ക് വളരെ സുഖകരമായി തന്നെ റോഡ് ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റിയൊരു ഏരിയ ഒക്കെ തന്നെയാണ്. ഇവിടെ ഏകദേശം ഇരുവശത്ത് 45 മീറ്ററിന് സ്ഥലങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു. സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റു മേഖലയെ അപേക്ഷിച്ച് ഈ ഭാഗത്ത് റോഡ് വർക്കുകളൊക്കെ വളരെ കുറവാണ്, വേഗത കുറവാണ്. എന്നിരുന്നാലും മുന്നോട്ട് പോകുമ്പോൾ ആ ഭാഗത്തെ വർക്കുകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. പൊതുവെ സുഖകരമായി റോഡ് എന്താ പറയുക 45 മീറ്റർ എടുത്ത് മാറ്റാൻ പറ്റുന്ന ഏരിയകളൊക്കെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ മരങ്ങളും ഇതൊക്കെ വെട്ടാനുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക 40 സർവീസ് റോഡിൻ്റെ വർക്കുകൾ കാണപ്പെടുന്നില്ല. അത് വർക്കുകൾ നടക്കാനൊക്കെ ഉണ്ട്. ഏതായാലും എന്താണ് പുതുപന്നാണി മേഖലയിലുള്ള യാത്ര ഒന്ന് പോയി നോക്കാം. പുളിയങ്കോട് വരെ KNRCലെ കോൺക്രീറ്റ് ആയിട്ടുള്ള വണ്ടി ലോറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവേ നമുക്ക് സർവീസ് റോഡിനുള്ള വർക്കുകളൊന്നും കാണുന്നില്ല. റോഡ് വീതിയിലെടുത്തിട്ടുണ്ട്, പിന്നെ പുല്ല് കാര്യങ്ങളൊക്കെ മുളച്ചതായിരിക്കും. ഏതായാലും വീതി കൂട്ടി വച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ആനപ്പടി ഭാഗം മുതൽ നമ്മൾ വെളിയംകോട് അയ്യോട്ടിച്ചിറ ഭാഗം വരെ വേഗത കൂട്ടാതെ തന്നെ ചില ഭാഗത്ത് മാത്രം ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് ബാക്കി അത് കുറഞ്ഞ ഭാഗമുള്ളൂ. ബാക്കി എല്ലായിടത്തും വളരെ വേഗത കുറച്ച് എല്ലാ മേഖലയും കാണിച്ചിട്ടാണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്ക്, അതായത് ഏരിയ ഉള്ളവർക്കൊക്കെ അതിൻ്റേതായ ക്ലിയർ കണ്ടോട്ടെ എന്ന നിലക്കും ആണ് വീഡിയോ എടുക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വല്ലാതെ പരിചയമില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ സംസാരത്തിൽ ചിലപ്പോൾ പിഴവുകളൊക്കെ സംഭവിക്കാം. ഏതായാലും നമ്മൾ മുന്നോട്ട് പോയി നോക്കാം. അതുപോലെ തന്നെ BM കനാലിൻ്റെ കുറുകെയുള്ള പാലത്തിൻ്റെ റൈറ്റ് സൈഡിൽ വളരെ വേഗതയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവിടെ പൈലിങ്ങൊക്കെ ഉപയോഗിച്ച് പില്ലർ കുഴികൾ കുഴിച്ച് പില്ലറൊക്കെ ഉയർന്നു വരുന്ന വേണ്ടിയുള്ള വർക്ക് വളരെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഭാഗത്ത് നിന്ന് അതൊക്കെ കാണാം. പറഞ്ഞ പോലെ നമ്മൾ BM കനാലിൻ്റെ കുറുകെയുള്ള ഇപ്പോൾ നിലവിലുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് വർക്ക് നടക്കുന്ന ദൂരെ നിന്ന് കാണാൻ പറ്റും. പൈലിങ്ങൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ ഭാഗത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണിക്കാനും പറ്റും.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് നിർത്തി നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ പാലത്തിനുള്ള മുകളിൽ നിന്നുള്ള വെള്ളം പരന്ന് നിൽക്കുന്ന ആ കാഴ്ചയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ ഈ ഭാഗത്തെ പാലം കൂടി ഒന്നും കൂടി വരുമ്പോൾ വളരെ രസകരമായൊരു യാത്രയായിരിക്കും. അതുപോലെ തന്നെ പറഞ്ഞ ഈ പൊതുവെയൊക്കെ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ഇവിടെ. വാഹനങ്ങളെ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും വളരെ സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിരിക്കും ഇനി ഇവിടെയൊക്കെ. നമ്മൾ ഏകദേശം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പൈലിംഗ് വളരെ തകൃതി തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഷീറ്റ് കാര്യങ്ങളിൽ വെൽഡ് ചെയ്യുന്ന മെഷീനറി സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് അവർക്ക് നിൽക്കാൻ തന്നെ ഇവിടെ കിടന്ന അതിനൊക്കെ തന്നെ ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ മണലോ എംസാൻ്റെ അറിയില്ല, അവിടെ അങ്ങനെ കൂട്ടി അടിക്കിയിടെ അട്ടിട്ടായിട്ട് വെച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്തെ വർക്ക് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത മേഖലയിൽ വെളിയംകോട് ആ ഭാഗത്തുള്ള വീടുകളൊക്കെ കാണാം. പുതുപൊന്നാണി പാലത്തിൻ്റെ വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും തുടക്കം തന്നെ വളരെ വേഗതയിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പൊന്നും അവിടെ ഒരു ഇങ്ങനെ പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ലായിരുന്നു. അതിനുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റിൽ ചെയ്യണുള്ളൂ. ഇനി ഇപ്പോൾ ഏതായാലും വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോയി വെളിയംകോട് ഭാഗത്ത് വരെയുള്ള വീഡിയോ ഒക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വെളിയംകോട് ടൗൺ എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ അണ്ടർപാസിൻ്റെ മുകളിൽ വെക്കുന്നതിന് വേണ്ടി സ്പാനുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ഒരുപാടുണ്ട്. നമ്മൾ ഇത്രയും ദൂരം കണ്ട് യാത്ര ചെയ്ത് വന്നപ്പോൾ ആ ഭാഗത്തൊന്നും കാര്യമായിട്ട് റോഡ് വർക്കുകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പറഞ്ഞതുപോലെ റോഡിന് വേണ്ടി 45 meters വീതിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് എത്തിയപ്പോഴാണ് നമ്മൾ സർവീസുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റിയത്. മണ്ണൊക്കെ ഇട്ട് അതുപോലെ മരങ്ങളൊക്കെ വെട്ടി മാറ്റപ്പെട്ട ഒരു ഏരിയ ഇവിടെയാണ് കാണുന്നത്. അതുപോലെ ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മളെ വെളിയങ്കോട്. ആ ഭാഗത്ത് പില്ലറൊക്കെ ഉയർന്ന് വന്നിട്ടുണ്ട് പാലത്തിനുള്ള. അപ്പോൾ ആ ഭാഗത്തെ വർക്കുകളൊക്കെ ഒന്ന് കാണാം, മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും അണ്ടർപാസിനുള്ള പില്ലറുകളൊക്കെ ഉയർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വേണ്ടി റോഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കമ്പി കാര്യങ്ങളൊക്കെ ഉയർന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ കാൽ ഭാഗത്തോളം കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക, ഒരു വലിയൊരു അണ്ടർപാസ്സാണ് ഇവിടെ വരുന്നത്. കാരണം കുറച്ച് ഈ ഭാഗത്ത് തന്നെ കുറച്ച് നീളത്തിൽ ഈ സ്കൂളിൻ്റെ ഈ ഭാഗം വരെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു. രണ്ട് ഭാഗമാക്കി തിരിക്കുന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒറ്റക്കാലുള്ള പാലമായിട്ടാണ് വരേണ്ടത്, വൈഡക്ട് പാലമുള്ളതാണ് വേണ്ടത്, എന്നാൽ ആളുകൾക്ക് അങ്ങോട്ട് കൊണ്ട് പാസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇവിടെ പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ ഇപ്പോൾ പരിഹരിച്ചു. അത് ഇപ്പോൾ ആ പ്രശ്നങ്ങൾ നിന്നിട്ടുണ്ട്. ഏതായാലും റോഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ വെളിയങ്കോട് വരെയുള്ള മേഖലയാണിത്. ഇവിടെ ഇനിയും ഇതൊക്കെ പൊളിച്ച് നീക്കാനൊക്കെ ഉണ്ട്, വർക്കുകളൊക്കെ നടക്കാനുണ്ട്. നമുക്ക് കാണാൻ പറ്റും കാര്യമായിട്ട് ഒരു എന്താ പറയുക, വെളിയങ്കോട് വരെ വർക്കുകളൊന്നും അധികമില്ല, എന്നാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തകൃതിയിലാണ് നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയ്യോട്ടിച്ചിറ ആ ഭാഗത്താണ് നമ്മൾ പെയിൻ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, വെളിയങ്കോട് അങ്ങാടി കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഭാഗത്തൊക്കെ റെഡ് സെല്ലിൽ 2 cells 45 meters വീതി കൂട്ടിയിട്ട് അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റപ്പ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അയ്യോട്ടിച്ചിറ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തെ ആ വർക്കുകൾ കണ്ടിട്ട് നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം. അവിടെ എന്താ പറഞ്ഞാൽ നിലവിലുള്ള റോഡൊക്കെ ക്ലോസ് ചെയ്ത് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതുവഴിയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടുന്നത്. അതുപോലെ തന്നെ പില്ലറുകൾ രണ്ട് ഭാഗത്തായിട്ട് ഉയർന്നു നിന്നിട്ടുണ്ട്. അതുപോലെ കമ്പി കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് നടക്കാനുള്ള പരിപാടികളൊക്കെയാണ് അവിടെ സ്റ്റാർട്ട് അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ആ വീഡിയോകൾ കണ്ടിട്ട് നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം കനാൽ കനോലി പാലം മുതൽ ആനപ്പടി പുതുപന്നാണി വെളിയങ്കോട് നമ്മൾ അയ്യോട്ടിച്ചിറ ഭാഗം വരെയുള്ള വീഡിയോയാണ് നിങ്ങളെ കാണിച്ചത്. പൊതുവെ മുമ്പത്തേക്കാൾ വളരെ വേഗതയിൽ തന്നെയാണ് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 45 meters റോഡിന് വീതിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പൊതുവെ ഇവിടെയൊക്കെ ഒരു നിരപ്പായൊരു പ്രദേശമായതുകൊണ്ട് തന്നെ വേഗത്തിൽ വർക്കുകളൊക്കെ നടത്താനും പറ്റും. അതുകൊണ്ട് തന്നെ വർക്കുകളൊക്കെ മുന്നത്തേക്കാൾ പറഞ്ഞതുപോലെ മുന്നത്തേക്കാൾ വളരെ വേഗതയിൽ തന്നെ നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബി എം കനാലിൻ്റെ കുറുകെയുള്ള പാലത്തിൻ്റെ പണി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പൈലിങ്ങൊക്കെ കുഴികൾ കുഴിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ വളരെ വേഗതയിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഉഷാറായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നടക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് ചാവക്കാട് മേഖലയുള്ള അതുപോലെ തൃശ്ശൂർ ജില്ലയിലുള്ള ഭാഗങ്ങളൊക്കെ വീടുകളൊക്കെ കാണിക്കാനുള്ളത് ഉടനെ ആ ഭാഗത്തെ വീടുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ താൽക്കാലികമായി നമ്മളിപ്പോൾ ഈ അയ്യോട്ടിച്ചിറ ഭാഗം ഈ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെയുള്ള സ്പാനുകളൊക്കെ അവിടെ നമ്മൾ കണ്ടല്ലോ, കോൺക്രീറ്റ് ഇട്ട് വെച്ചുള്ള ഗർഡർ അത് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷയോടെ വർക്ക്, അതുപോലെ തന്നെ പൈലിങ് ഉപയോഗിച്ച് കുഴികളെ ഉപയോഗിച്ച് പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പില്ലറിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ അണ്ടർ പാസിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഈ ഭാഗത്തെ വർക്കുകൾ വളരെ തീരെ വർക്ക് നടക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ സജീവമായിട്ട് തന്നെ വളരെ തകൃതിയിൽ തന്നെ നമ്മളെ മറ്റു മേഖലയിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്തും വളരെ ഉഷാറാണ് ഇപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ കനോലി കനാൽ പാല ഭാഗത്ത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ആ ഭാഗത്തും ഷെഡിലെ പില്ലറൊക്കെ ഉയർന്ന് മുകൾ ഭാഗത്ത് ബീമിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അനങ്ങാടി മുതൽ
വെളിയംകോട് വരെയുള്ള ഭാഗം വളരെ ഉഷാറാണ് റോഡ് വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോളോത്തും. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാഹ്.